ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് മോഡലാണ് ബ്ലാക്ക് ഷോൾസ് മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് ഷോൾസ് മോഡൽസ് ഹാസ് ബിക്കം എ സ്റ്റാൻഡേർഡ് മോഡൽ തന്നെയാണ്. ഇറ്റ്സ് വൺ ഓഫ് ദി സ്റ്റാൻഡേർഡ് മോഡൽസ് യൂസ്ഡ്. അതായത് നോർമലി നമ്മൾ ജനറലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് ബ്ലാക്ക് ഷോൾസ് മോഡൽസ് എന്ന് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് വി ആർ യൂസിങ് സ്റ്റോക്ക് പ്രൈസും സ്ട്രൈക്ക് പ്രൈസ്, എക്സ്പിറേഷൻ ഡേറ്റ്, റിസ്ക് ഫ്രീ റിട്ടേൺ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദാറ്റ് മീൻസ് വൊളാറ്റിലിറ്റി. നമ്മുടെ ക്വസ്റ്റിനിൽ തരുന്ന വൊളാറ്റിലിറ്റിക്കാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്, ഓഫ് ദി സ്റ്റോക്ക് റിട്ടേൺ, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നോർമലി ദിസ് മെത്തേഡ് ഈസ് എ ബേസ്ഡ് ഓൺ ന്യൂട്രൽ വാല്യുവേഷൻ അപ്രോച്ച്. അതായത് നമ്മുടെ ന്യൂട്രൽ വാല്യുവേഷൻ അപ്രോച്ച് തന്നെ ഒരു ന്യൂട്രൽ ആയിരിക്കും, ഒരു ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ ആയിരിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻസ് നോക്കാം. സി ഈസ് ഈക്വൽ ടു കോൾ ഓപ്ഷൻ പ്രൈസ് ഈസ് ഈക്വൽ ടു എസ് എൻ ഇൻറ്റു എസ് ഇൻറ്റു എൻ ഡി വൺ മൈനസ് ഇ ഇൻറ്റു ഇ ആർ ടി ഇൻറ്റു എൻ ഇൻറ്റു ഡി ടു എന്നാണ് പറയുന്നത്. സി എന്ന് പറയുന്ന തിയററ്റിക്കൽ പ്രൈസ് ഓഫ് ദി കോൾ ഓപ്ഷൻ, എസ് എന്ന് പറയുന്ന കറണ്ട് സ്റ്റോക്ക് പ്രൈസ്, നമ്മൾ നോർമലി സ്പോട്ട് പ്രൈസ്, ദെൻ എൻ എന്ന് പറയുന്ന കുമ്മിനേറ്റീവ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അത് നമുക്ക് ആ ടേബിൾ നോക്കിയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇ എന്ന് പറഞ്ഞ എക്സർസൈസ് പ്രൈസ് ആവുന്നു. ഈ എക്സ്പോണൻഷ്യൽ വാല്യൂ, അത് ഇന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാമെന്നാണ്, അതായത് ഇ എന്ന് പറയുന്നത്. പിന്നെ ആർ എന്ന് പറയുന്ന റിസ്ക് ഫ്രീ റേറ്റ്, ഓക്കെ ടി എന്ന് പറയുന്ന ടൈം. അപ്പം നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇനി പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡി വണ്ണും ഡി ടുവിൻ്റെ ഇക്വേഷൻ പുതിയതായിട്ട് പഠിക്കണം. അപ്പൊ ഡി വൺ എന്ന് പറയുന്നത് ഐ എൻ ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ ഇ പ്ലസ് ആർ പ്ലസ് സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു. സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്വസ്റ്റിന് വൊളാറ്റിലിറ്റി തന്നിട്ടുണ്ടാവും, അതിനെയാണ് നമ്മൾ സിഗ്മ ആയിട്ട് എടുക്കുന്നത്. ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ സിഗ്മ ഇൻറ്റു റൂട്ട് ടി. ദെൻ സിഗ്മ എന്ന് പറയുന്ന ആനുവൽ വൊളാറ്റിലിറ്റി ഓഫ് എ സ്റ്റോക്ക്, സ്റ്റോക്കിൻ്റെ ആ ഒരു ചേഞ്ച് ആണ് ആനുവലി ഉണ്ടാകുന്നത്. ഡി ടു ദിസ് ഇസ് ഇൻ ദി ഫോം ഓൺ ഡി വൺ ആസ് ഫോർ ഡി ടു ഈസ് ഈക്വൽ ടു ഡി വൺ മൈനസ് സിഗ്മ. ഡി വൺ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡി ടു പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഡി ടു ഈസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ ഡി വണ്ണിൽ നിന്ന് സിഗ്മ റൂട്ട് ഓഫ് ടി ലെസ് ചെയ്താൽ മാത്രം മതി. ഫൈൻ ക്യുമുലേറ്റീവ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂസ് ഓഫ് എ എൻ. എന്നിൻ്റെ ബാക്ക് ഡിയിൻ്റെയും ഡി വണ്ണിൻ്റെയും ഡി ടുവിൻ്റെയും ബാക്കിലൊരു എൻ നിങ്ങൾ കാണുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ വെച്ചിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റിലെ 284-85 പേജുകളിൽ ആ ടേബിൾ ഉണ്ട്. ആ ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ഈ ഇക്വേഷനിൽ ഡി വൺ ഡി ടു ഒക്കെ പുട്ട് ചെയ്തിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. കറന്റ് പ്രൈസ് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 90% ആണ്. ദിസ് റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 80% ആണ്. ഇഫ് ദി വൊളാറ്റിലിറ്റി ഓഫ് ദി സ്റ്റോക്ക്, അതായത് 23% സിഗ്മ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദി പ്രൈസ് ഓഫ് ദി റുപ്പീസ് 80 കോൾ ഓപ്ഷൻ എക്സ്പയറിംഗ് ഇൻ എ 6 മന്തിലാണ് എക്സ്പയർ ചെയ്യുന്നത്. നമ്മളോട് ബ്ലാക്ക് ആൻഡ് ഷോൾസ് മോഡലാണ് ചെയ്യാൻ പറഞ്ഞത്. നമ്മുടെ ഇക്വേഷൻ എന്താണ്, കോൾ ഓപ്ഷൻ്റെ ഇക്വേഷൻ എസ് എൻ ഇൻറ്റു ഡി വൺ മൈനസ് ഇ ഇൻറ്റു മൈനസ് ആർ ടി ഇൻറ്റു എൻ ഇൻറ്റു ഡി ടു. നമുക്ക് ആദ്യം ഡി വണ്ണ് കാൽക്കുലേറ്റ് ചെയ്യണം. ഡി വണ്ണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഐ എൻ ഇൻറ്റു എസ് സ്പോട്ട് പ്രൈസ്. സ്പോട്ട് പ്രൈസ് എത്രയാണ് കൊടുക്കുക, 90 ഡിവൈഡഡ് ബൈ ഇ എന്ന് പറയുന്നത് എക്സ്പിറേഷൻ ഡേറ്റ് 80 ആണ്, 80 കൊടുക്കുക. പ്ലസ് ആർ എന്ന് പറയുന്നത് എത്രയാണ് പെർസെൻറ്റേജ് തന്നിട്ടുള്ളത്, 8%, അതുകൊണ്ടാണ് 0.08. പ്ലസ് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, 23% ആണ്. ഈ വൊളാറ്റിലിറ്റി ആണ് നമ്മൾ സിഗ്മ ആയിട്ട് എടുക്കുന്നത്, സിഗ്മ ആയിട്ട് എടുക്കുന്നത്. സോ നമ്മൾ അതെടുത്തു ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 6 ÷ 12, ദാറ്റ് മീൻസ് ടി എന്ന് പറയുന്നത് എത്രയാണ്, 6 മാസത്തിന്, അതായത് 6 ÷ 12. ദെൻ ഡിവൈഡഡ് ബൈ 0.23 ഇൻ റൂട്ട് ഓഫ് 6 എന്ന് പറയുന്ന 6 ÷ 12. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 10.0517 എന്ന് കിട്ടും. ദെൻ സ്റ്റെപ്പ് 2 കാൽക്കുലേഷൻ, ഡി ടു കാൽക്കുലേറ്റ്. ഡി വൺ ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്, ഇനി നമുക്ക് ഡി ടു കാൽക്കുലേറ്റ് ചെയ്യണം. ഡി വണ്ണും ഡി ടു ഈ എൻ ഇവിടെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ, അത് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇനി ഡി വണ്ണും ഡി ടു എന്ന് പറയുന്നത് ഡി വണ്ണിൽ നിന്ന് സിഗ്മ റൂട്ട് ഓഫ് ടി ലെസ് ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്തിട്ട്
obtaining the value of a n. N in the value namal kandu pidikkiyana cheyyunnu. Adayathu d one nim d two nim backil or n kaanunnundu. Adayathu normal distribution curve inde n aanu. Appo namukku adinu calculate cheyyanayittu namukku aa table namal nokkiyana cheyyunnu. Appo njan ee slide ni shesham aa table nokkunnu enganeyanu njan kaanichu thara. Idu ningal normally aa table poyittu nokkumbo ningalku ee value kittum. Adu polukku idu nokkumbo ningalku ee value kittum. Refer normal distribution. See area under the standard normal distribution n into d for values of a d less than or equal to values the nokkananu parnittulla adha table inde peranu ningalodu ivide parnittulla then namukku ee values kitti kanya ningale equation ipoittu ningal put kiya 90 s ennu parayna question la ethrayana 90 into ningalku n d1 inde value kittittunda adhaayathu ippe kittiya values n d1 ningal ippo calculate cheyda values kitti d inde value ningalku kittiya d1 inde value n calculate minus e raised to rt e raised to rt 80 into 2.7183 अब common into raised to 0.08 into 6/12 into പിന്നെ ഇവിടെ എന്താണ് വരുന്നത് n d2 ആണ് n d2 ന്റെ വാല്യൂ നിങ്ങൾക്ക് ഇപ്പോ കിട്ടിയിട്ടുണ്ട് ഇതാണ് n d2 ന്റെ വാല്യൂ അത് വെച്ചിട്ട് ഇൻഡ് ചെയ്യ അപ്പോൾ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്തു കഴിയുമ്പോൾ 14.27 എന്നാണ് കിട്ടുക 6 മന്ത് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ആനുവൽ ടേംസ് ലോട്ട് വേണമെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം 0.5 എന്ന് പറഞ്ഞിട്ട് കൺവേർട്ട് ചെയ്യാം ഓക്കേ നമുക്ക് നെക്സ്റ്റ് ടേബിൾ എങ്ങനെയാണ് കാണിച്ചു തരാം ഈ വാല്യൂസ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ ടെക്സ്റ്റ് 284 പേജില് നിങ്ങൾ നോക്കുക 284 അതായത് 1.0 എന്നുള്ളത് ഇത് എടുക്കുക 1.0 ന്റെ നേരെ പോകുക 1.0 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 1.0 എന്നുള്ളത് അതായത് 1.0 എന്ന് കഴിഞ്ഞിട്ട് അടുത്ത ഡെസിമൽ എത്രയാണ് വരുന്നത് 5 ആണ് അപ്പോൾ നിങ്ങൾ നേരെ പോയിട്ട് എവിടെ നോക്കുക 5 ന്റെ നേരെ നോക്കുക 05 ഇവിടുന്ന് 05 നോക്കുക 1.05 നോക്ക നെക്സ്റ്റ് ഡെസിമൽ ആണ് നോക്കണ്ടത് അപ്പോൾ 5 ഇവിടെ 05 എന്നുള്ളതിൽ 5 0 5 എന്നുള്ള 05 എന്നാണ് നമ്മൾ എടുക്കുക അതായത് അപ്പോൾ എത്രയാണ് വരുന്നത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 0.8531 കണ്ടോ 0.5 ന്റെ നേരെ നോക്കുകയാണെങ്കിൽ 0.8531 ഇത് കണ്ടോ 1 ന്റെ നേരെ പോയിട്ട് അത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അടുത്തത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അടുത്തത് നിങ്ങൾക്ക് എത്രയാണ് നോക്കേണ്ടിയിരുന്ന ഫിഗർ 1 സെക്കൻഡ് ഞാൻ ടെക്സ്റ്റിലൊന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കേണ്ടത് 0.88 ആണ് 0.88 എന്ന് പറയുമ്പോൾ 0.88 0.88 എന്നുള്ളത് നിങ്ങൾ നോക്കുക 0.8 അകത്ത് നോക്കുക അതിനുശേഷം 0.8 ആ നിങ്ങളുടെ ആ കിട്ടേണ്ട 0.8 എന്നുള്ളത് നിങ്ങൾ നേരെ നോക്കുക 0.5678 എയ്റ്റിൻ്റെ നേരെ പോവുക ഇനി അപ്പുറത്തെ ഇവിടുന്ന് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ 0.8 കഴിഞ്ഞിട്ട് വരുന്ന ഫിഗർ എത്രയാണ് 8 തന്നെയാണ് രണ്ടാമത്തെ ഡെസിമൽ പാർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടാമത് വരുന്നത് അതായത് നിങ്ങളുടെ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്ത് വരുന്നത് രണ്ടാമത് വരുന്ന ഫിഗർ എത്രയാണ് ഇവിടെ 8 ആണ് 8 ന് ശേഷം മൂന്നാമത് വരുന്ന ഫിഗർ എത്രയാണ് 9 ആണ് അപ്പോൾ ആ 9 ൽ നിന്ന് ഒന്ന് നമ്മൾ ഇങ്ങോട്ട് ആഡ് ചെയ്യും അവിടെ ഉള്ളത് കൊണ്ട് ഒരു ഡെസിമൽ പാർട്ട് അപ്പോൾ അതുതന്നെ നമ്മൾ 8 ന് നമ്മൾ 9 ആയിട്ട് കൺസിഡർ ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ 9 ന്റെ നേരെ നോക്കുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് 8.8133 കിട്ടുന്നത് 0.8133 ഈ ലൈനിൽ കൂടെ പോവുകയാണെങ്കിൽ കിട്ടും 8133 കണ്ടോ 0.8133 കിട്ടിയതിൻ്റെ റീസൺ അതുകൊണ്ടാണ് അതായത് നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ 0.8891 ആണ് നിങ്ങൾക്ക് നോക്കേണ്ടത് 0.8891 നോക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മളപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും 0.8 എടുക്കും ഇവിടെ ഒരു 0 ഉണ്ട് അല്ലേ അപ്പോൾ 0.8 ആണ് ഇപ്പോൾ 0.8 എടുക്കും 0.8 എത്രയാണ് ഇവിടെ നോക്കും 0.8 ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് അതായത് നിങ്ങളുടെ ഈ പോയിന്റ് കഴിഞ്ഞിട്ട്
പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്ന ഫിഗറാണ് നോക്കുക. പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്ന ഫിഗർ, ഇത് ഒന്നാമത്തെ ഫിഗർ, രണ്ടാമത്തെ ഫിഗർ എത്രയാണ്? 8. അപ്പൊ ഈ 8-ലിന്റെ കൂടെ 8 നോക്കും. ആ 8 ആണ് നോർമലി എടുക്കുക. അപ്പൊ തൊട്ടടുത്ത മൂന്നാമത്തെ ഫിഗർ 5-ന് മേലെയുള്ള ഡെസിമൽ ആണ്. എന്ത് ചെയ്യും? ഇതിന്ന് ഒന്നും കൂടെ നമ്മൾ ഇങ്ങോട്ട് ആഡ് ചെയ്യും. അപ്പൊ 8 എന്നുള്ളത് എന്തായി? 9 ആയി. അപ്പൊ നമ്മൾ നേരെ ഇതിൽ പോയിട്ട് 0.9 എന്നുള്ളതാണ്, 0.09 എന്നുള്ളതിന്റെ നോക്കും. ഇങ്ങനെ വരുന്നത് ഇപ്പൊ ഈ രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നോർത്ത് 0.8133 കിട്ടിയത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടേബിൾ നോക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മറ്റേത് ഞാൻ ഒന്നുകൂടെ പറയാം നിങ്ങൾക്ക്. 0.0 ആയിരുന്നു വന്നിരുന്നത്, 0.0. ഓക്കെ, ഇനി 0 കഴിഞ്ഞിട്ട്, അതായത് നിങ്ങളുടെ അവിടെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ 1.05 1.7 ആണ് നിങ്ങൾക്ക് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ ഒരു പോയിന്റ് കഴിഞ്ഞ 1 പോയിന്റ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇതിനു മുമ്പത്തേനും 1 ഇവിടെ ഇല്ല. അപ്പൊ ഇത് നമ്മള് 1 പോയിന്റ് എന്ന് പറയുമ്പോൾ 1.0 നോക്കുക. ഇപ്പൊ 1.5 ആണ് വരുന്നത്, 1.5 ആണ് വരുന്നതെങ്കിൽ 1.5 നിങ്ങൾ നോക്കുക. അപ്പൊ ഇവിടെ 1.0 ആയതുകൊണ്ട് 1.0 എടുക്കുക. ഇങ്ങനെ ഈ 0, ഈ രണ്ടാമത്തെ ഫിഗർ എത്രയാണെന്ന് വരുന്നത്? ഇവിടെ എത്രയാണ് വരുന്നത്? 5. അപ്പൊ ഇവിടെ 0.0 ആ ഫിഗർ വരുന്നത് എവിടെയാണ് നോക്കുക. ഇവിടെ ഇപ്പൊ 4, 5 ഇവിടെയാണ് വരുന്നത്. അപ്പൊ നേരെ വന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ആൻസർ കിട്ടും, 0.8531 എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് ആ ടേബിൾ നോക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നിങ്ങൾക്ക് മൈനസ് വരുന്നത് വരികയാണെങ്കിൽ ഞാൻ ഇവിടെ ആ ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് അതായത് നോക്കിയാൽ മതി. മൈനസ് വരുന്നത് ഏതാണോ അത് നോക്കിയാൽ മാത്രം മതി. അത് മാറ്റൊന്നുമില്ല, മൈനസ് ആകുമ്പോൾ ഈ വശമാണ് നോക്കുന്നത് നിങ്ങൾ ടേബിൾ. ഈ ടേബിളിൻ്റെ ഈ ടേബിളാണ് നോക്കുക. നോക്കുക, ഇതാണ് നോർമൽ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അടുത്തത് യൂറോപ്യൻ പുട്ട് ഓപ്ഷൻ പ്രൈസിങ് ആണ്. നമ്മൾ കോൾ ഓപ്ഷൻ കഴിഞ്ഞ് പുട്ട് ഓപ്ഷൻ. പുട്ട് ഓപ്ഷൻ്റെ ഇക്വേഷൻ PE=RT×NxDE-DT-SN-DI1 ആണ്. അതായത് DI2 ആണ് ആദ്യം വരിക, അതുപോലെ മൈനസ് ആണ് ഇവിടെയൊക്കെ വരുന്നുണ്ട്, അത്രയും മാത്രമേ ഉള്ളൂ മാറ്റം. അപ്പോൾ നമുക്ക് ഗിവ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ ആണ്. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 50, ആനുവൽ വോളറ്റിലിറ്റി 30, റിസ്ക് ഫ്രീ 10. ഫൈൻഡ് ഔട്ട് ദി 3-മന്ത് പുട്ട് ഓപ്ഷൻ എക്സസൈസ് പ്രൈസ് ഓഫ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇക്വേഷൻ ഇതാണ്, നേരെ പോയിട്ട് പുട്ട് ചെയ്യുക. പുട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് DI ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക, നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ നിങ്ങൾക്ക് DI2 കാൽക്കുലേറ്റ് ചെയ്യുക, DI-0.103×0.25 ആണ് വരുന്നത്. DI2 കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് DI-ഉം DI2-ഉം കിട്ടി. ഇനി നിങ്ങൾക്ക് DI-ന്റെയും DI2-ന്റെയും മൈനസ് ആണ്. അതായത് ഫ്രം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് അണ്ടർ ദി നോർമൽ കർവ് മൈനസ് ആണ്, ലെസ് ദാൻ ആണ് വരുന്നത്. DI-ക്കും ലെസ് ദാൻ ആണ് വരുന്നത്, അതുകൊണ്ടാണ് മൈനസ് വരുന്നത്. അപ്പം നമ്മൾ N×-1.7293 ആണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളതിന് നിങ്ങൾ എന്ത് ചെയ്യും? മൈനസ് ഇട്ടിട്ട് ചെയ്യണം. നിങ്ങളുടെ ഡി കണ്ടില്ലേ? നിങ്ങളിപ്പോൾ ഇക്വേഷൻ നോക്കിയാൽ കാണാം, ഇതിൻ്റെ ബാക്ക്ലെസ് സ്ലൈഡിൽ അവിടെ മൈനസ് ഉണ്ട്, ഡിക്ക് മൈനസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ മൈനസോടെ നിങ്ങളുടെ കിട്ടിയ ആൻസറിൻ്റെ കൂടെ മൈനസോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ N×. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ടേബിളിൽ, ഞാൻ ടേബിൾ ഇപ്പോൾ കാണിച്ചു തന്നില്ല, ആ ടേബിളിൽ 1.-1.7 നോക്കുക. -1.7-ന് പോയിട്ട് 1.7-ൽ പോകുമ്പോൾ ഇവിടെ ഏതാണ് നോക്കേണ്ടത്? 2 ആണ്. 1.7-ന്റെ നേരെ പോയിട്ട് 2-ന്റെ അടുത്തല്ല നോക്കേണ്ടത്, 3 ആണ്. കാരണം ഇവിടെ 9 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെയോട്ട് ഒന്നുകൂടെ കൂട്ടുമ്പോൾ 3, മൂന്നാമത്തെ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ അപ്പോൾ 3 ആണ്. അപ്പോൾ 1-സൈഡ് റൈറ്റിലെ ലെഫ്റ്റ് സൈഡിലെ ടേബിളിൽ -1.7-ന്റെ നേരെ പോയിട്ട് 3-ന്റെ കോളം നോക്കുക, മേലെ നിന്ന് 3 നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് 0.0418 കിട്ടും. ഇവിടെ നോക്കുമ്പോൾ 1-1.5-ൽ പോവുക, മേലേക്ക് 8-ന്റെ നോക്കുക. കാരണം മേലെ നിന്ന്, കാരണം ഇവിടെ 9 ആണ്, ഇവിടേക്ക് 1 ആഡ് ചെയ്യുമ്പോൾ 8 ആകും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നോർമലി ചെയ്യുന്ന പോലെ ഇൻറ്റു ചെയ്ത് 40×. ഇനി നിങ്ങളുടെ ഇക്വേഷനെ പുട്ട് ചെയ്ത് കൊടുക്കുക. 40×E⁻¹R⁻¹R⁻¹ ഇവിടെ മൈനസ് ആണ് വരുന്നത്, DI-ന്റെ നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആൻസർ ഇതായിരിക്കും കിട്ടുക. ഇതാണ് യൂറോപ്യൻ പുട്ട് ഓപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും സിമ്പിൾ ആണ്. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ,
നീ ഡിവിഡൻഡ് നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നിടത്ത് ഡിവിഡൻഡും കൂടെ തന്നിട്ട് ബ്ലാക്ക് ഷൂസ് മോഡൽ വാസ് ഡെവലപ്ഡ് ഓൺ ദി അസംപ്ഷൻ ദാറ്റ് നോ ഡിവിഡൻഡ് ആർ റിസീവ്ഡ് ഓൺ ദി ഷെയർ ഡ്യൂറിംഗ് ലൈഫ് ഓഫ് ദി ഓപ്ഷൻ. നോർമലി ഇതിന്റെ അസംപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നില്ല എന്നാണ്. ദി മോഡൽ ക്യാൻ ഓൾസോ യൂസ് കവർ കേസസ് വേർ ദി ഡിവിഡൻഡ് ആർ എക്സ്പെക്ടഡ് ടു റിസീവ് ഓൺ ഷെയർസ് ബിഫോർ എക്സ്പയറി ഡേറ്റ് ഓഫ് ദി ഇറ്റ് ഈസ് അസ്യൂം ഡിവിഡൻഡ് ആർ റിസീവ്ഡ് ഓൺ ബ്ലാക്ക് സ്റ്റോക്ക് ഡ്യൂറിംഗ് ദി ലൈഫ് ഓഫ് ഓപ്ഷൻ ക്യാൻ എസ്റ്റിമേറ്റഡ് വിത്ത് സെർട്ടൻലി നമുക്ക് എസ്റ്റിമേറ്റ് ഓൺ ദി എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ദി സ്റ്റോക്ക് പ്രൈസ് നോർമലി ഡിക്ലൈൻ ബൈ ദി എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് പെയ്ഡ് ദിസ് റെഡ്യൂസ് ദി വാല്യൂ ഓഫ് കോൾ ഓപ്ഷൻ ആൻഡ് ഇൻക്രീസ് ദി വാല്യൂ ഓഫ് പുട്ട് ഓപ്ഷൻ. ദി പ്രസന്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. നമ്മൾ ഡിവിഡൻഡിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? ഡി ആർ ടി എന്ന് പറയുമ്പോൾ വേർ ഡി എന്ന് പറഞ്ഞ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ എക്സ്പ്രഷണൽ വാല്യൂ ആണ്. ആർ എന്ന് പറഞ്ഞ റിസ്ക് റേറ്റ്, ടി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ടൈം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, പുട്ട് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ വി ഹാവ് ടു കാൽക്കുലേറ്റ് അഡ്ജസ്റ്റഡ് സ്റ്റോക്ക് പ്രൈസ്. അത് വെച്ചിട്ട് നമുക്ക് ഡിവിഡൻഡ് സ്റ്റോക്ക് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് വരുന്നത്? ഡി സ്റ്റോക്ക് അണ്ടർലൈൻ യൂറോപ്യൻ കോൾ ഓപ്ഷൻ ടു ഇൻ്ററിം ഡിവിഡൻഡ് ഓഫ് എ 6 and 8 ആഫ്റ്റർ 3 months ആൻഡ് 6 months നൗ റെസ്പെക്ടീവ്. റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറഞ്ഞ 8 ആകുന്നു. കാൽക്കുലേറ്റ് ചെയ്യാം പ്രസന്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ്. പ്രസന്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അതായത് DERT എന്ന് പറഞ്ഞാൽ ആർ അത്ര 6 ആണ്, രണ്ടെണ്ണം കാൽക്കുലേറ്റ് ചെയ്യണം. രണ്ട് ഡിവിഡൻഡ് തന്നിട്ട് ആറിൻ്റെതും 8-ൻ്റെതും ഇട്ടിട്ട് എന്ത് ചെയ്യുക, ERT ചെയ്യുക. ഇ റേസ് ടു ആർ ടി ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് 6 മന്തും ഒന്ന് 3 മന്തും ആണ്. 3 മന്തിൻ്റെ 3 ÷ 12, 6 ÷ 12 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 13.57 ആണ് വരുന്നത്. ഇപ്പം നിങ്ങളുടെ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ, ഇത്രയും പഠിക്കുക. ഓക്കെ.